ഹായ് മക്കളെ, നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്ററിലുള്ള NCERTയിലുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യാൻ പോകുന്നത് അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് നിങ്ങളെ NCERTയിലുള്ള തെർമോഡൈനാമിക്സിലുള്ള 10-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആ ക്വസ്റ്റ്യൻ ഒന്ന് ആദ്യം നിങ്ങളൊന്ന് വായിക്കുക. എന്താ കണ്ടുപിടിക്കണ്ടേ? കാൽക്കുലേറ്റ് ദി എന്താൽപി ചേഞ്ച് ഓൺ ഫ്രീസിംഗ് 1 മോൾ ഓഫ് വാട്ടർ അറ്റ് 10 ഡിഗ്രി സെൽഷ്യസ് ടു ഐസ് അറ്റ് -10 ഡിഗ്രി സെൽഷ്യസ്. അതായത് 10 ഡിഗ്രി സെൽഷ്യസിൽ എൻ്റെ കയ്യിലൊരു വാട്ടർ ഉണ്ട്. ആ വാട്ടർ എന്തായിട്ട് മാറണം? ഐസായിട്ട് മാറണം. 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസല്ല, -10 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസായിട്ട് മാറണം. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ എന്ത് തന്നിട്ടുണ്ട്? എന്താൽപി ഓഫ് ഫ്യൂഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താ എന്താൽപി ഓഫ് ഫ്യൂഷൻ മീൻസ്? ആക്ച്വലി എന്താൽപി ഓഫ് ഫ്യൂഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോളിഡ് മെൽട്ട് ചെയ്തിട്ട് ലിക്വിഡായിട്ട് മാറുന്ന സമയത്തുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്ത ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി എന്ത്? എന്താൽപി ഓഫ് ഫ്യൂഷൻ. നമുക്ക് നേരെ തിരിച്ചാൽ ലിക്വിഡ് ഐസായിട്ട് മാറും. അപ്പം ഈ ഒരു വാല്യൂ എന്താണോ അതിൻ്റെ നേരെ എന്ത് ചെയ്താൽ മതി? ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്താൽ മതി? എടുത്താൽ മതി. പിന്നെ അതേപോലെ വാട്ടറിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടറിൻ്റെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതേപോലെ സോളിഡ് ആയിട്ടുള്ള വാട്ടറിൻ്റെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, നോക്കിക്കോ. എൻ്റെ കയ്യിൽ എന്തുണ്ട്? വാട്ടർ ഉണ്ട്. ആ വാട്ടർ ഏത് സ്റ്റേറ്റിലാണ്? H2O ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അയാളുടെ ടെമ്പറേച്ചർ എത്ര? 10 ഡിഗ്രി സെൽഷ്യസ്. അയാൾ എന്തായിട്ട് മാറണം? ഐസായിട്ട് മാറണം. അപ്പോൾ ആദ്യം H2O എന്നുള്ള ലിക്വിഡ് ഐസായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ 10 ഡിഗ്രി സെൽഷ്യസ്, 0 ഡിഗ്രി സെൽഷ്യസ് എത്തണ്ടേ. അപ്പോൾ ആ ലിക്വിഡ് ആദ്യം എന്ത് ചെയ്യണം? 0 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറണം. ഇപ്പോഴും അയാൾ ഏത് സ്റ്റേറ്റാണ്? ലിക്വിഡ് സ്റ്റേറ്റ് തന്നെയാണ്. ഇനി അയാൾ എന്ത് ചെയ്യും? ഫേസ് ട്രാൻസിഷൻ നടക്കും. ലിക്വിഡ് എന്തായിട്ട് മാറും? അവിടെ സോളിഡായിട്ട് മാറും. അതായത് H2O എന്നുള്ള ഐസായിട്ട് മാറും. ഫ്രീസിംഗ് ടെമ്പറേച്ചർ എത്രയും മക്കളെ? 0 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. ഇനി ആ ഐസിന് വീണ്ടും ടെമ്പറേച്ചർ കുറച്ചിട്ട് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് എന്തായിട്ട് മാറണം? -10 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറണം. അപ്പം ഇതിലുള്ള എന്താൽപി ചേഞ്ച് ആണെന്ത് ചോദ്യം. ഓക്കെയാണല്ലോ, നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ആദ്യം നോക്കിക്കേ, വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടർ 10 ഡിഗ്രി സെൽഷ്യസ് എന്തായിട്ട് മാറണം? 0 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറണം. അപ്പം ഇതിൻ്റെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാണ് മക്കളെ? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ മീൻസ് എന്താ? ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ. 0 ഡിഗ്രി സെൽഷ്യസ് -10 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ സെൽഷ്യസിന് കെൽവിനിലോട്ട് മാറ്റേണ്ട ആവശ്യമില്ല അതിൽ കേട്ടോ. കാരണം ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ സെൽഷ്യസ് സ്കെയിലും കെൽവിൻ സ്കെയിലും തന്നെയാണ്, സെയിം തന്നെയാണ്. ഓക്കെയാണല്ലോ. അപ്പം ഡെൽറ്റ ടി പറഞ്ഞേ 0 - 10. അപ്പം എന്ത് കിട്ടും? -10 ഡിഗ്രി സെൽഷ്യസ് ആണ് ചേഞ്ച് വരിക. ഇവിടെ പിന്നെ ഫേസ് ട്രാൻസിഷൻ ആയതുകൊണ്ട് ഇത് ലിക്വിഡ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്, ഇത് സോളിഡ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. അവിടെ ഡെൽറ്റ ടി അല്ല ഉണ്ടാവുക. ഇവിടെ നോക്കിക്കുക, ഡെൽറ്റ ടി എത്രയും മക്കളെ? ഫൈനൽ ടെമ്പറേച്ചർ -10 ആണ്. ഇനീഷ്യൽ ടെമ്പറേച്ചർ എത്ര? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഫൈനൽ മൈനസ് ഇനീഷ്യൽ, -10 - 0. അപ്പോൾ ഇവിടെയും ഡെൽറ്റ ടി നമുക്ക് എന്തെന്നെ കിട്ടുന്നത്? -10 തന്നെയാണ് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. ഓക്കെയാണല്ലോ. എടാ, ഒരു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഉണ്ട്, ആ സമയത്തുള്ള ഹീറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ഒരു കാര്യം. നിങ്ങൾ പഠിച്ചിരിക്കേഷൻ പറഞ്ഞേ, അതായത് മോളാർ ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റൻറ്റ് പ്രഷർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എന്താ? Q/N∆T എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. തെർമോഡൈനാമിക്സിൽ നമ്മൾ തന്നെ അത് എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ Q=, എന്താ മക്കളെ? Q=, നമുക്ക് എന്ത് ചെയ്താം? NCP∆T എന്ന് ചെയ്താം. എടാ, ഇവിടെ N എത്ര? നമ്പർ ഓഫ് മോൾ 1 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, തന്നിട്ടുണ്ട്. അതുകൊണ്ട് 1 × ഇയാളുടെ CP എന്ന് പറഞ്ഞേ, ഈ ലിക്വിഡ് സ്റ്റേറ്റ്, ഇയാളിപ്പോൾ വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലല്ലേ, ലിക്വിഡ് സ്റ്റേറ്റിൻ്റെ CP ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. എത്ര എന്ന് പറഞ്ഞേ? 75.3. എത്ര? 75.3 ജൂൾ പെർ മോൾ പെർ കെൽവിൻ. അതായത് ഒരു മോളിൻ്റെ, അതായത് മോളാർ ഹീറ്റ് കപ്പാസിറ്റി തന്നിട്ടുള്ളത്, അത് എത്രയെന്ന് പറഞ്ഞേ? 75.3. ഡെൽറ്റ ടി എത്രയാടാ? -10. എത്ര? -10. അപ്പം നമുക്ക് എന്ത് കിട്ടും? 753 എന്ന് കിട്ടും. അതായത് 753 ജൂൾ മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ് കിട്ടും. ജൂൾ മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ് കിട്ടും. അപ്പോൾ ഇത് കിട്ടിയല്ലോ, കിട്ടി. അപ്പോൾ ഒന്നാമത് ഈ ഒരു വാല്യൂ, ഈ ഇത് ഇയാളുടെ ഒരു വാല്യൂ കിട്ടി. 753 ജൂൾ മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ് കിട്ടി. ഇനി നിങ്ങൾ ക്വസ്റ്റ്യനിലോട്ട് നോക്കുക. ക്വസ്റ്റ്യൻ എന്താ മക്കളെ തന്നിട്ടുള്ളത്? എന്താൽപി ഓഫ് ഫ്യൂഷൻ തന്നിട്ടുണ്ട്. എന്താ എന്താൽപി ഓഫ് ഫ്യൂഷൻ? സോളിഡ് മെൽട്ട് ചെയ്തിട്ട് ലിക്വിഡായിട്ട് മാറുന്നതാണ്. പക്ഷെ നമുക്ക് എന്താ വേണ്ടേ? ലിക്വിഡ് ഫ്രീസ് ചെയ്തിട്ട് സോളിഡായിട്ട് മാറുന്നതാണ് വേണ്ടേ. അപ്പം നേരെ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ വാല്യൂൻ്റെ സൈൻ എന്ത് ചെയ്താൽ മതി? പ്ലസ് എന്താക്കിയാൽ മതി? നെഗറ്റീവ് സൈൻ ആക്കിയാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ. അപ്പോൾ എന്താൽപി ഓഫ് ഫ്യൂഷൻ ആക്ച്വലി സോളിഡ് മെൽട്ട് ചെയ്തിട്ട് ലിക്വിഡായിട്ട് മാറുന്നതാണ്.
നമുക്ക് വേണ്ടത് അതല്ല, നമുക്ക് ലിക്വിഡ് സോളിഡായിട്ട് മാറുന്നതാണ് എന്ത് വേണ്ടത്. അതുകൊണ്ട് ആ പ്ലസ് സൈന് മൈനസ് സൈൻ ആക്കി കൊടുത്താൽ മതി, വേറെ ഒന്നും അവിടെ എന്ത് ചെയ്യേണ്ട, ആലോചിക്കാനില്ല. അപ്പം പ്ലസ് 6.03 കിലോ ജൂൾ പെർ മോൾ എന്താവും, മൈനസ് 6.03 ആവും. മൈനസ്, അപ്പൊ ഇതിന്റെ വാല്യൂ എത്രയാ മക്കളെ, മൈനസ് 6.03 കിലോ ജൂൾ. എടാ കിലോ ജൂളിന് ജൂളിലോട്ട് മാറ്റണ്ടേ, അപ്പൊ എന്ത് ചെയ്യണം, ഇൻറ്റു 1000 ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും, മൈനസ് 6030 ജൂൾ മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ് കിട്ടും. അപ്പൊ ഇയാൾ കിട്ടിയല്ലോ. അപ്പോൾ ഒന്നാമത്തത് കിട്ടി, രണ്ടാമത്തത് കിട്ടി, ഇനി ഇതും കൂടി നമ്മൾ കണ്ടുപിടിച്ചാൽ മതി, ഈ സമയത്തുള്ള ഹീറ്റും കൂടി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു സമയത്തുള്ള ഹീറ്റാണ് ഇവിടെ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. വീണ്ടും സെയിം ഇക്വേഷൻ തന്നെയാണ് പറഞ്ഞേ, സി പി ഈക്വൽ ടു ക്യൂ ബൈ എൻ ഡെൽറ്റ ടി. അപ്പോൾ ക്യൂവിൻ്റെ ഇക്വേഷൻ എന്താ വീണ്ടും പറഞ്ഞേ, ക്യൂ ഈക്വൽ ടു എൻ സി പി ഡെൽറ്റ ടി. നമ്പർ ഓഫ് മോൾ തന്നെയാണ്, വണ്ണ് തന്നെയാണ്. എടാ ഇയാൾ നോക്കിക്കേ, ഇയാൾ സോളിഡ് അല്ലേ. അപ്പൊ സോളിഡിന്റെ സ്പെസിഫിക് മോളാർ ഹീറ്റ് കപ്പാസിറ്റി കൊസ്റ്റിൽ തന്നിട്ടുണ്ടല്ലോ, അത്ര 36.8 അല്ലേ. ഇതെങ്ങനെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി ആണെന്ന് നമുക്കൊക്കെ മനസ്സിലാവുക, കാരണം നോക്കിക്കേ ജൂൾ പെർ മോൾ എന്നാ, ഒരു മോളിൻ്റെതാ. അതുകൊണ്ട് തന്നെയാണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി തന്നെയാണ്. അപ്പൊ ഇത് തന്നിട്ടുണ്ട്, ഈ വാല്യൂ ഇവിടെ കൊണ്ടുപോയിട്ട് കൊടുത്താൽ പോരെ. അപ്പൊ എന്താ പറയാ, 36.8 അല്ലേ, 36.8 ചെയ്ത് 36.8 ഡെൽറ്റ ആട്ടി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു അല്ലേ. ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്തപ്പോൾ എന്ത് കിട്ടി, -10 കിട്ടി. അപ്പൊ എന്താ കിട്ടുന്നത് നോക്കിക്കേ, മൈനസ് 368 ജൂൾ മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. അപ്പൊ നോക്കിക്കേ, ഇത് കിട്ടി, ഇതും കിട്ടി, ലാസ്റ്റ് സ്റ്റെപ്പിന്റെ എന്തും കിട്ടി, എനർജി ചേഞ്ചും കിട്ടി. നമ്മൾ എന്ത് ചെയ്താൽ മതി, എല്ലാം കൂടി എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ ലിക്വിഡ് സ്റ്റേറ്റ് 10°C നിൽക്കുന്ന ലിക്വിഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള ലിക്വിഡ് എന്തായിട്ട് മാറും, -10°C ആയിട്ടുള്ള ഐസ് ആയിട്ട് മാറുന്നതിന്റെ എന്തായാലും നമുക്ക് എന്തെങ്കിലും കിട്ടും. അപ്പൊ ഈ സ്റ്റെപ്പും ഇതിൻ്റെ ക്യൂവും നമ്മൾ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. അതായത് എന്ത് ചെയ്യുക, ഇത് -7.5 ഇത്രയാ കേട്ടോ, ഇത് ചെയ്താൽ -7.5 ഇത്രയല്ലേ മക്കളെ കിട്ടുക, -7.5 ഇത്ര കിട്ടുക. ഇതെല്ലാം കൂടി ആഡ് ചെയ്തേ, -7.53 പ്ലസ് -6030 പ്ലസ് -368 എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുക, -7151 ജൂൾ മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ് കിട്ടും. ഇനി കിലോ ജൂളിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ബൈ എന്ത് ചെയ്താൽ മതി, 1000 ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്ത ക്വസ്റ്റ്യൻ. നല്ല ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. നമ്മൾ തെർമോഡൈനാമിക്സിൻ്റെ ആ ക്വസ്റ്റ്യൻ നോക്കിയ സമയത്ത് അതിൽ കുറച്ചും കൂടി ഒരു ടഫായിട്ട് തോന്നിയ ക്വസ്റ്റ്യനാണിത്. അതുകൊണ്ട് മക്കൾ ഈ ക്വസ്റ്റ്യൻ എന്തായാലും എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ഇവിടെ പഠിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താൽപ്പിയ ഫ്യൂഷൻ എന്ന് വെച്ചാൽ സോളിഡ് ലിക്വിഡായിട്ട് മാറുന്ന സമയത്ത് അബ്സോർബ് ചെയ്യുന്ന എനർജി. അപ്പോൾ ഇങ്ങോട്ടുള്ളതാണ് അവർ 6.03 തന്നിട്ടുള്ളത്. നമുക്ക് വേണ്ട തിരിച്ചാ, അതായത് ലിക്വിഡ് സോളിഡായിട്ട് മാറുന്നതാണ്. അതുകൊണ്ട് അവർ തന്ന വാല്യൂവിൻ്റെ എന്ത് ചെയ്താൽ മതി, നെഗറ്റീവ് സൈൻ അവിടെ കൊടുത്താൽ മതി. ഓക്കെ, അതേപോലെ തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യവും. അതായത് ഫോർ എക്സാമ്പിൾ, എൻ്റെ അടുത്തൊരു ലിക്വിഡ് ഉണ്ട്, H2O എന്നുള്ള ലിക്വിഡ് ഉണ്ട്. ആ H2O എന്നുള്ള ലിക്വിഡ് H2O എന്നുള്ള ഗ്യാസായിട്ട് മാറി. അപ്പോൾ ഈ സമയത്തുള്ള എന്താൽപ്പി നിങ്ങൾ എക്സാന്ന് വിചാരിച്ചോ, അതായത് ഈ സമയത്ത് ഈ ലിക്വിഡ് എന്നുള്ള ആൾ ഗ്യാസായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ, നമ്മൾ വാട്ടർ വേപ്പറായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ, അയാൾ എനർജി അബ്സോർബ് ചെയ്യുക ചെയ്യുക. ആ എനർജി അബ്സോർബ് ചെയ്ത വാല്യൂ എക്സ് ആണെങ്കിൽ തിരിച്ചുള്ള എനർജി ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, -X എന്ത് ചെയ്താൽ മതി, എഴുതി വെച്ചാൽ മതി. ആ കൺസെപ്റ്റ് മക്കളൊന്നും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ചെയ്തിട്ട് പഠിക്കുക. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ഒരു ക്വസ്റ്റ്യനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.